ഹലോ, വേണോ വേണ്ടോ എന്ന് വിചാരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എൻ്റെ എത്ര എത്ര നല്ല മൊമെൻറ്റ്സ് മിസ്സായനെ. ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. അന്നേരം നമ്മുടെ നല്ലൊരു ഡേ മൈ ലൈഫിലോട്ട് വെൽക്കം ചെയ്യണം കേട്ടോ. അതിന് മുന്നായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഞാനൊരു ഉച്ച ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കണം എന്നൊരു ഒരു തോട്ട് തന്നെ വന്നത്. ഞാൻ ഓട്ടോയിൽ പോവാണ്. എന്തിനാണെന്ന് വെച്ചാൽ റേഷൻ കടയിൽ പോവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മൂമ്മയുടെ റേഷൻ വാങ്ങിച്ചില്ല എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ്. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ റേഷൻ കടയിലോട്ട് പോയി. റേഷൻ കട ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഗ്രീസ് മനസ്സിലായത് അമ്മൂമ്മ പറ്റിച്ചതാണ് എന്ന് വെച്ചാൽ അമ്മൂമ്മ എനിക്കൊന്നും അമ്മയ്ക്ക് ഈ ഡേറ്റ് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനെ അമ്മ ഡേറ്റ് തെറ്റിയിട്ട് പറഞ്ഞാൽ വാങ്ങിച്ചില്ലെന്ന്. ഞങ്ങൾ ചെന്നപ്പം ഇല്ല വാങ്ങിച്ചെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ രണ്ടാട്ട മാത്രം അമ്മ വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ അതും വാങ്ങിച്ച് ആ ഓട്ടോ തന്നെ തിരിച്ചു പോവാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ശശിയായിപ്പോയി. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കയറിയായിരുന്നു. കടയിൽ കയറി കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച്. പിന്നെ ഇത് നമ്മുടെ കോളനിയിലെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ പാലും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് വിച്ചുവിട്ട് ഉറങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മൾ പോയത്. നമ്മൾ വന്നപ്പോഴത്തേക്കിന് പണിക്കാരൊക്കെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവർ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഞാൻ എണീക്കാനല്ല, ഞാൻ വീഡിയോ എടുക്കാൻ താമസിച്ചതാണ്. നമ്മുടെ അത്രയും ഭാഗം ഇടിഞ്ഞു കിടക്കുമല്ലായിരുന്നു, വെള്ളം കയറി ഇടിഞ്ഞതാണ്. അന്നേരം അവിടെ റാമ്പ് കെട്ടാനായിട്ട് ആൾക്കാർ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഇവന് ഇങ്ങനെ ഈ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് എന്നിട്ട് നമ്മൾ പഴങ്ങിനി കുടിക്കാൻ പോകണം കേട്ടോ. ഞങ്ങളുടെ സാധാരണക്കാരുടെ വീടുകളിലെല്ലാം എനിക്ക് തോന്നുന്നു ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വെള്ളത്തിലിട്ട പഴങ്ങിനി, പിന്നെ തലേൻ്റെ മീൻകറി, അങ്ങനെയുള്ള സാധനങ്ങൾ, അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അത്, തൈരുണ്ടെങ്കിൽ അത്, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ കഴിക്കുന്നത്. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ പഴകിഞ്ഞ് കുടിക്കാമെന്ന് വിചാരിച്ച് ഏകദേശം 12 മണിയൊക്കെ ആയി കേട്ടോ. ഞാൻ ചോറൊക്കെ കഴിച്ചപ്പോഴത്തേക്കിന് ഇത് നമ്മൾ വാങ്ങിച്ച അച്ചാറാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അമ്മയുടെ അടുത്തിരുന്നുകൊണ്ട് കറിയൊക്കെ പറഞ്ഞ് ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ കോഴിക്കുഞ്ഞ്. എന്നിട്ട് അമ്മ ഇത് നേരത്തെ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അമ്മ ഇതിനകത്ത് എണ്ണ ഒഴിച്ചെന്ന് പറയുവാണേ. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതാണ്ട വരുന്നു കോഴി, ഇത് ഉത്സവത്തിന് വെച്ചുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മളെല്ലാം വേറെ ആരും വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ പിന്നെ നമ്മൾ വിച്ചൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചൊരു നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം അതിൻ്റെ റൈസ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വിച്ചുമോൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്നേരം അതിലൊരു 1/4 കപ്പ് റൈസ് ഞാനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ പോയത്. വന്നപ്പോഴത്തേക്കിന് കുതിർന്നിരുന്ന് അതെടുത്ത് നമ്മൾ അടുപ്പിൽ വെക്കാൻ പോവാണ് കേട്ടോ. കാരണം അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൊട്ടുലൊടുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. എൻ്റെ ഒരു ടൈപ്പാണ് അവൻ. അല്ലാതെ ഇന്ന ഫുഡേ കഴിക്കത്തുള്ളൂ എന്നൊരു വാശിയൊന്നുമില്ല. അവൻ എന്ത് കിട്ടിയാലും അവൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവൻ കഴിക്കും, അല്ലെങ്കിലേ ഉള്ളൂ പ്രശ്നം. നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അവൻ കഴിക്കുമോ ഇല്ലയോ നമുക്ക് അറിയണമല്ലോ. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു ഫ്രൈഡ് റൈസ് പോലെ ചെറുതായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചിക്കനാണേ. അന്നേരം നമ്മൾ ചിക്കൻ കുറച്ച് ഞാൻ അന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അന്നേരം അത് ഞാൻ വിചാരിച്ചെന്നാൽ അത് ഒന്ന് വറുത്തിട്ട് അതും കൂടെ റെഡിയാക്കാം എന്ന് വിചാരിച്ച്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഇടുന്നേ ഇച്ചിരി മുളക് പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് കാരണം അവൻ എല്ലാ ഫ്ലേവറും മനസ്സിലാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കാരണം അയ്യോ എരി എൻ്റെ അപ്പം കഴിക്കത്തില്ല അങ്ങനെ പറയാനുള്ളൊരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രസാദമാണ്. ഞാൻ ഇന്നാണ് കണ്ടത്. അമ്മ അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് വേസ്റ്റ് ആവുന്നതിന് മുന്നേ കുറച്ചും കഴിച്ചു കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ തിന്നാന്ന്. ഇത് ഞാനൊരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ജാർ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 കപ്പ് മൈദ, 1/2 കപ്പാണോ 1/4 കപ്പാണോ അല്ല 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ എന്തായിരുന്നു ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം കണ്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഇത് ഏകദേശം നല്ല അങ്ങ് വേവിച്ച്, നല്ലതെന്ന് വെച്ചാൽ അങ്ങ് അളിഞ്ഞ് പുളിഞ്ഞ് അങ്ങനെ വേവിക്കരുത്, 90% വേവിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാണ്ടേ ചട്ടി എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടേ. ഞാൻ തന്നെ 2 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനകത്ത് ആ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെയാണ് സംഭവം വന്നിട്ടുള്ളത്.
നല്ല പോലെ അങ്ങ് മുരുമുരാന്നാക്കണ്ട കേട്ടോ, കാരണം നമുക്കിതിങ്ങനെ ക്രഷ് ചെയ്തിടാവുള്ളതാണ്. അതുകൊണ്ട് നല്ല പോലെ അങ്ങ് മുരുമുരുമുരാന്നാക്കി എടുക്കണ്ട. അതൊരു പിള്ളേർക്ക് കടിച്ച് കഴിക്കാനും പറ്റത്തില്ലല്ലേ, റബ്ബർ ബാൻഡ് പോലെ അങ്ങാവും. ഞാൻ പിന്നെ ആ ചിക്കൻ പീസെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ട് കേട്ടോ, മിക്സിയിൽ ജാറിലിട്ട് അങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നെയ്യ് ഒഴിച്ച് എന്നിട്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ഈ സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച അരിയും കൂടി ഇട്ട് നല്ല പോലെ അങ്ങ് ഫ്രൈ ചെയ്തങ്ങ് എടുക്കുക കേട്ടോ. ഇതാണ്ട് ഇതാണ് നമ്മുടെ സംഭവം. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല വിച്ചൂട്ടൻ കഴിക്കുമെന്ന്. ഇത് സത്യം നമ്മൾ വലിയവർക്ക് ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്, വിച്ചൂട്ടനും പവിക്കുട്ടനും കൂടെ കൊടുത്ത് അവർ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, അവർ രണ്ടുപേരും കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ബീറ്റ് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് അതിനകത്തോട്ട് വാനില എസൻസ് ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ കേക്കിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിയില്ല അന്നേരം അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമുക്കാണെങ്കിൽ ഇത് ഒരു പുട്ടിങ് സ്റ്റൈൽ കേക്കാണ് വേണ്ടത് എങ്കിൽ കുറച്ചും കൂടെ പാല് വല്ലതും ആഡ് ചെയ്ത് കൊടുക്കുകയെങ്കിൽ അത് കുറച്ചൊന്ന് ഹാർഡായിട്ട് വരും കേക്ക്. അന്നേരം എന്നാ ഒരു പുട്ടിങ് പോലെ എന്തോ അത്ര സോഫ്റ്റ് അല്ല എന്നാൽ അത്ര കട്ടിയല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുക. ഞാനതുകൊണ്ട് നമുക്ക് എന്നാ ആവശ്യത്തിന് ഞാൻ കുറച്ച് പാല് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും അത് ഈ വീഡിയോയിൽ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, അതുണ്ടോ ഇല്ലയോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതാണ് നടക്കണ്ടോ, ലൂസായില്ലേ എൻ്റെ ബാറ്ററി നേരത്തെ കാട്ടിലും. അത് ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും സെറ്റായിട്ടുണ്ട്. ഞാൻ കേക്ക് എടുത്ത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തൊക്കെ ഉള്ള ഫുഡ് കഴിക്കുകയാണ്. അന്നേരവും നമ്മുടെ തലേന്ത മിങ്കറി ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഓമയ്ക്കത്തോരനാണ്, അമ്മയാണ് ഓമയ്ക്കത്തോരം വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു 2 മണിയായപ്പം കണക്ക് എഴുതാൻ വന്നിട്ടുണ്ട്. അങ്ങനെ 2 മണിയായപ്പോൾ നമ്മൾ കണക്ക് എഴുതാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയില്ല. കണക്ക് എഴുതി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കിന് ഞാൻ വന്നപ്പോഴത്തേക്കിന് അമ്മ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് സത്യം പറഞ്ഞാൽ ഇന്ന് അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ജീവിച്ചൊരു ദിവസമാണ് കേട്ടോ. കാരണം അമ്മ ഉണ്ടാക്കുന്നു, ഞാൻ തിന്നുന്നു, അതാണ് കാര്യം. അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അന്നേരത്തേക്ക് നമ്മൾ ആ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോയി. വന്നപ്പോഴത്തേക്കിന് തണുത്ത്. അന്നേരം നമ്മൾ ഈ ജാറിൻ്റെ അളവിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എന്തിൻ്റെ ജാറാണ് നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ യൂണിറ്റ് ടേസ്റ്റ് അച്ചാറില്ലേ, ആ അച്ചാർ വരുന്ന കുപ്പിയാണ് കേസിത്. ഞാനന്നേരം അത് എടുത്ത് വെച്ചിരുന്നതാണ്. ഇങ്ങനെ ഒരു കൊതിയൊക്കെ തോന്നുമ്പോൾ നമുക്ക് കുറച്ച് കേക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പം കഴിക്കാം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്, ഇങ്ങനെ വെക്കുമ്പം കറക്റ്റ് അത് കയറുമെങ്കിലും അകത്ത് ഇല്ലുമ്പോൾ സംഭവം ലൂസാവും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യില്ല. ഇതിൻ്റെ അടപ്പുണ്ടെങ്കിൽ അടപ്പ് വെച്ചിട്ട് നിങ്ങൾ കേക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടും, ഏതിൽ അല്ല കറക്റ്റ് ആ ഒരു സൈസിൽ കിട്ടും. ഇതിപ്പം ക്രീം നിങ്ങൾക്ക് ഓവർ ക്രീം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഓവർ ക്രീം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമാണല്ലോ നോക്കുന്നത്. എനിക്ക് ഇച്ചിരി ക്രീമൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തതാണ് ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളിതാണ് ഇങ്ങനെ, ഇതാണ് നമ്മുടെ ജാർ കേക്ക്. കണ്ട എങ്ങനെയുണ്ട് സംഭവം, നമുക്കിപ്പോൾ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയും കഴിക്കാം. അല്ലാതെ നമ്മളെ എന്താ പറയുന്നത്, നമുക്ക് ആരെയും സഹായമൊന്നും വേണ്ട വാങ്ങിച്ച് കഴിക്കാനോ ഒന്നും. പക്ഷേ ഈ സാധനങ്ങൾ വാങ്ങിക്കാറല്ലേ ഹെൽപ്പ് വേണം ജോലിയില്ലെങ്കിൽ. ഓക്കെ, ഇപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ജോലിയില്ല, അതുകൊണ്ട് പെട്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ജോലി പോയ കാര്യം. അങ്ങനെ ഇതാണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ഇത് പപ്പടം കുത്തി വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രം ഇത് ആ ഉള്ളിലോട്ടെല്ലാം ഇറങ്ങിപ്പോകത്തുള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് വെച്ചിട്ട് വേണം അടുത്ത പരിപാടിക്ക് വേണം. അന്നേരം നിങ്ങളായിരിക്കും എന്ത് പരിപാടിയെന്ന്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈകൊട്ടിക്കളി പ്രാക്ടീസിന് പോകണം കേട്ടോ. അത് ഒരു മെയിൻ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്. ഇതെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. ഇപ്പം ഇതെനിക്ക് കാണുമ്പോൾ കൊതി വരുന്നു, എനിക്കിപ്പം കേക്ക് ഉണ്ടാക്കാൻ ഒരു മൂഡ് വരുന്നു. പക്ഷേ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ടെന്നല്ല, സാധനമില്ല, ഹേ വിപ്പിംഗ് ക്രീം മാത്രമേ എടുപ്പുള്ളൂ കേട്ടോ. അന്നേരം നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങൾ കുഞ്ഞു നമുക്ക് ഒരെണ്ണമൊക്കെ ഒരു മുട്ടയൊക്കെ വെച്ച് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നേ. കാരണം വലിയ ഇങ്ങനെ
കേക്ക് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജാർ കേക്ക് ഉണ്ടാക്കിയാലും കഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ വൈകുന്നേരമായി, ഏകദേശം ഒരു 6 മണിയായി ഗൈസ്. കാരണം ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്കിന് അമ്മ ഒട്ടും ഒരുങ്ങിയില്ല, പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കിന് താമസിച്ച് പോയി. അങ്ങനെ വന്ന് ഒരു വിധത്തി അവിടെ നിന്ന് നമ്മൾ ഡാൻസ് തുടങ്ങാണ് കേട്ടോ. അതായത് കൈകുട്ടിക്കളിയാണ്, ഇതെനിക്കല്ലാതെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇപ്പം ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും ആ പാട്ടും കൂടെ ആകുമ്പോഴത്തേക്കിന് നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മളിപ്പോൾ ഇത് ഇരുട്ടത്താണ് കളിക്കുന്നത്. അങ്ങനെയാണ്, ഇത്രയും പേരല്ല കേട്ടോ, നമ്മൾ മൊത്തത്തിൽ 12 പേരുണ്ട്. നമ്മളിപ്പോൾ ഒരു ടീം രൂപീകരിച്ചേക്കുവാണ് കൈകുട്ടിക്കളിയുടെ. അന്നേരം ആർക്കെങ്കിലും കൈകുട്ടിക്കളിക്ക് കൈകുട്ടിക്കളിക്ക് എവിടെയെങ്കിലും ഉത്സവത്തിന് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഏട്ടൻ്റെ പിന്നിലോട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അയ്യോ അയ്യോ, സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. കാരണം ഇതിൽ നല്ല പ്രായമായവരുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്, പിന്നെ എന്നെപ്പോലെയുള്ള മിഡിൽ ഏജിലുള്ള ആൾക്കാരുണ്ട്. നല്ല രസമാണ്, കാരണം നമുക്കൊരു ടൈം പാസും കൂടാണ്. ഒരു നമ്മൾ മൊത്തം ഫാമിലീസ് മാത്രമേ ഉള്ളൂ, എനിക്കൊന്ന് വെളിയിൽ നിന്നുള്ള 1-2 പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. അതുകൊണ്ടും കൂടെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കളിയൊക്കെ തുടങ്ങുന്നത് കേട്ടോ. പക്ഷേ ഗൈസ്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴക്കുണ്ടായി ഗൈസ്. വഴക്കെന്നല്ല, അയ്യോ വഴക്കൊന്നുമല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് അതായത് എനിക്ക് നേരത്തെ സാലറി വീണിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജോലി പോയെന്ന്. ജോലി പോകാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യണം, ഒരു 4-5 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം നമ്മുടെ ജിയോടെ. അതിനകത്തുനിന്ന് എന്നെ അവർ പിരിച്ചു വിട്ടു, എന്നെ ടെർമിനേറ്റ് ചെയ്ത് ഗൈസ്. അന്നേരം അതിൻ്റെ ലാസ്റ്റ് സാലറി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അത് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് കടയിൽ 10:30 വരെ പോകണമെന്ന് പറഞ്ഞു. അന്നേരം ഏട്ടൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു 8:30 ഞാൻ പോകുമെന്ന് പറഞ്ഞു. അന്നേരം അവരെല്ലാവരും പറഞ്ഞു വേണ്ട 10 മണി വരെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല പറ്റത്തില്ല. അങ്ങനെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിട്ടാണ് ഞാൻ വന്നത്. കാരണം നമ്മൾ 10 മണിയായി കഴിഞ്ഞാൽ ഏട്ടൻ്റെ പിറ്റേന്ന് പണിയുണ്ട്. അന്നേരം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് വരേണ്ടി വരും. ഞങ്ങൾ പിന്നെ 8:30 വന്നപ്പോഴത്തേക്ക് ക്ലിയറായിട്ടുണ്ടായിരുന്നേ. എന്നാലും നമ്മൾ പോയി എന്നാ കടയിൽ നിന്ന് കുഞ്ഞിൻ്റെ തുണി, അമ്മമ്മയ്ക്ക് അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് എൻ്റെ ശമ്പളം കൊണ്ട്, അതായത് അത് നമുക്കൊരു പ്രൗഡ് മൂമെൻ്റ് ആണ് അല്ലേ. പക്ഷേ ഇനി അങ്ങനെ ഒരു മൂമെൻ്റ് ഉണ്ടാവുന്നില്ലോ ദൈവമേ നാളേക്കുമ്പോൾ, ഉണ്ടാവും ഇപ്പോഴല്ല. നമുക്ക് എന്തായാലും ഈ ജോലി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ടെർമിനേഷൻ ആയെങ്കിലും നമുക്ക് വേണമെങ്കിൽ റീജോയിൻ ചെയ്യാൻ ഇപ്പോഴല്ല. ഞാൻ വിചാരിച്ച് എനിക്ക് ടൈം കിട്ടുന്ന സമയം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ പിന്നെ രാണൻ്റെ കടയിൽ നമ്മൾ ദോശയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോയത്. അത് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വൈകുന്നേരം ഇങ്ങനെ വെളിയിലൊക്കെ പോകുമ്പം ദോശയൊക്കെ വാങ്ങിക്കുന്നത്. എനിക്ക് കുറേ ഇന്നർ ഗാർമെൻറ്റ്സ് വാങ്ങണമായിരുന്നു, അതും വാങ്ങിച്ച്. ഇത് അമ്മൂമ്മയ്ക്കുള്ള നൈറ്റിയാണ് കേട്ടോ, ഞാൻ അമ്മൂമ്മയൊന്ന് നൈറ്റ് ഇടിപ്പിക്കാൻ തീരുമാനിച്ചു കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ അമ്മൂമ്മയ്ക്ക് ഒരു മടിയാണ് കേട്ടോ നൈറ്റ് ഇടാൻ. എന്തുപോലെ ഒരെണ്ണം വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ അമ്മയ്ക്ക് വാങ്ങിച്ച്, ഏട്ടന് വാങ്ങിച്ച്, മോനൂട്ടന് വാങ്ങിച്ച്, അങ്ങനെ നമ്മൾ വാങ്ങിച്ച് വന്നിട്ട് ഞാൻ നമ്മുടെ ഈ കേക്ക് ഞാൻ ട്രൈ ചെയ്ത് കേട്ടോ. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേന്ന് നമ്മൾ മറ്റേ ജാർ കേക്ക് മറ്റേത് നമ്മൾ വിച്ചു പവിക്ക് നമ്മൾ കൊടുത്തായിരുന്നു പകുതി. എന്നിട്ട് പകുതി ഞാനും കഴിച്ചു കേട്ടോ. അങ്ങനെയായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഏട്ടൻ പറഞ്ഞ് ബുൾസൈ ഉണ്ടാക്കുക, ചേ ഓംലേറ്റ് ഉണ്ടാക്കാം. പിന്നെ മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അന്നേരം നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി. രേഷ്മ ആ ഡ്രസ്സൊക്കെ കണ്ടിട്ട് പറഞ്ഞ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ പൊരിച്ച് തന്നെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. 3 പേരുണ്ടെങ്കിൽ 3 ആയിട്ട് മുറിക്കും, 2 പേരുണ്ടെങ്കിൽ 2 ആയിട്ട് മുറിക്കും. അമ്മ കയറി വന്നില്ല കേട്ടോ, അമ്മ അവിടെ തന്നെയാണ്, താഴെ വീട്ടിലാണ് കിടന്നത്. അന്നേരം നമ്മൾ വന്ന് പിന്നെ ദോശയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ എടുത്ത ഡ്രസ്സാണ് നമ്മുടെ വിച്ചുമോൻ്റെ ബർത്ത്ഡേക്ക് അവൻ ഇട്ടത് കേട്ടോ. അന്നേരം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അന്നേരം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.